ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പല്ലുകളാണ്. കൂരി അങ്ങ് തരട്ടെ. പല്ലുകൊണ്ട് അവൻ ചെയ്യണ മെയിൻ ഫിഗറാണ് കമ്മട്ടി പാടത്തിലെ ബാലൻ. അവ ഈ പല്ല് വെച്ച് അവൻ 5 മിനിറ്റ് കൊണ്ട് 200 തേങ്ങ കടിച്ചു പോതിക്കും. അപ്പൊ ശാശാങ്കന അത് വെച്ച് തേങ്ങ ചിരണ്ടു പോവാ. പിന്നെ ഈ ബ്ലഡിലൊക്കെ എഴുതുന്നത് അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ചാക്കോച്ചനിടയ്ക്ക് പറഞ്ഞിട്ട് ചേട്ടനോ അതിനെ പിന്നെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അനുമോൾ മനുചേട്ടാ നമ്മള് പറയേണ്ട കാര്യം കൊതുകിന്റെ ബാക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതിയതായിരിക്കും. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ. ഈ മതിലിയാട്ട സീൻ സീൻ അഭിനയിക്കേണ്ടി വന്നില്ല. അഭിനയിക്കേണ്ടി വന്നല്ല. പുതിയ ഇതുപോലെ ചാടിയിട്ടുണ്ട്. ഒറ്റ ചാട്ടത്തിന് തന്നെ പെണ്ണെ പിടിച്ചാൻ കിട്ടിച്ചു. ആടിയത് അളിയന്മാരുടെ കയ്യിലേക്ക് ആ നേരെ ഒറ്റയടിയ തെങ്ങയിൽ. അപ്പൊ കൈ ഇപ്പുറം വന്നു. ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടി. ഗേൾസിന്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സീനിയേഴ്സ് വേർഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? മനോഹേട്ടാ വന്നത് മുതലായിരുന്നു. അങ്ങനല്ല മുതലാക്കിക്കോണു. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ വർഷത്തിലെ ആദ്യത്തെ ഷോ ഫ്ലവേഴ്സിനോടൊപ്പാണോ? ഈ വർഷത്തെ ആദ്യത്തെ ഷോ ഫ്ലവേഴ്സിനോടൊപ്പാണ്. മാത്രം കഴിക്കാം. ഒരുപാട് ഫുഡ് പിന്നേരിപ്പെട്ട അപ്പൊ അതെല്ലാം കഴിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ വാരി വാരി ഉടനെ ചുരുങ്ങി പോയാലും ഞങ്ങൾ എന്ത് വേണം? ഇങ്ങനെ നടക്കാം. കളിച്ച് കാശുണ്ടാക്കും. ആവേലിയായ കാശുണ്ടാക്കും. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പനാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? എന്ത് വേണേ എന്ത് വേണേ എന്ന് മാത്രം പറയാനല്ലേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കോമഡി പറഞ്ഞോട്ടെ. ബീവറേജിന്റെ ക്യൂ ഇങ്ങനെ അടക്കാൻ പോകുമ്പോ ഏറ്റവും ബാക്കിൽ ആള് നിക്കൂല. അതുപോലെ ഞാൻ കൊറേ നേരമായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കുക. കാരണം ഇത് ഈ ക്യൂവിന്റെ പകുതി എത്തുമ്പോഴേ ഇത് അടയ്ക്കും. എന്നാലും ഒരു പ്രതീക്ഷ കിട്ടിയാലോ? ഞാൻ ചെയ്താലോ? അതെ. സംഭവം എന്ന് വെച്ചാൽ കൊടക്കമ്പിയുടെ പരസ്യമല്ലേ സംഭവം? മാത്രമല്ല വാർക്ക കമ്പിയുടെ പരസ്യമാണ്. കെട്ട് കമ്പിയുടെ തന്നെയും വല്ല പ്രശ്നമുണ്ട്. ഇവനെ വെച്ച് നമ്മൾ വാർക്കയില് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കമ്പി ഏതാ ഇവനെ ഏതാന്ന് അറിയാൻ പാടാണ്. ആരോ യവനെ എടുത്ത് വെച്ച് ചിലപ്പോ വാർക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇവനെ നമുക്ക് വേണം. ഇതിൽ വന്ന് നിൽക്കുമ്പോഴും അതും നിങ്ങളുടെ കൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പേടിയുമുണ്ട്. നിങ്ങളുടെ കൂടെ മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് സൗന്ദര്യം. ദുർഗ നമുക്ക് എന്താണ് ഇൻട്രോയിൽ ഒരു കളർഫുൾ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുക? കുറച്ച് പൂവാരിയങ്ങ് എറിഞ്ഞാലോ? പല തരത്തിലുള്ള എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കും, ബന്ധങ്ങൾ പുലർത്താറുണ്ട്. ആ ബന്ധങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചേക്കണേ. ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ ഉണ്ടോ? സത്യം ഇവിടെ അടിച്ചു വരെ ചേച്ചിമാർ തോന്നി ഞാൻ സംസാരിക്കണം. കാര്യം സംസാരിക്കണം. മനുഷ്യനായി കഴിഞ്ഞാൽ സംസാരിക്കാതെ പരാതി പറഞ്ഞു.